അഭിമാന വാർത്തയുണ്ട്. ഇപ്പോൾ പി ആർ ശ്രീജേഷിന് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. ബസന്ത് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. ബസന്ത്, എന്തൊക്കെയാണ് മറ്റാർക്കൊക്കെയാണ് പുരസ്കാരം ലഭിച്ചത്? വിവരങ്ങൾ. ദേശീയ സ്പോർട്സ് അവാർഡുകളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിന്റെ കമ്മിറ്റി 11 പേരുകളാണ് സർക്കാരിന് ഖേൽരത്ന അവാർഡ് നൽകുന്നതിന് വേണ്ടി മുന്നോട്ട് വെച്ചത്. അതിൽ ഒരു പേര് കൂടി ചേർത്തുകൊണ്ട് 12 പേർക്കാണ് ഇപ്പോൾ ഖേൽരത്ന പുരസ്കാരം, അതായത് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ്, അതായത് രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന അവാർഡുകളൊക്കെ തന്നെ ഇപ്പോൾ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൽ സർക്കാർ ഉൾപ്പെടുത്തിയ ഒരു പേര് എന്ന് പറയുന്നത് ഹോക്കി കളിക്കാരൻ മൻപ്രീത് സിംഗിൻ്റെതാണ്. ബാക്കിയെല്ലാം കമ്മിറ്റി നിർദ്ദേശിച്ച പേരുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും സുപ്രധാനമായിട്ടുള്ള മലയാളികൾക്ക് അഭിമാനമായത് ഹോക്കിയിൽ പി ആർ ശ്രീജേഷിന് ഖേൽരത്ന പുരസ്കാരം നൽകുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അത്ലറ്റിക്സിൽ നീരജ് ചോപ്രയ്ക്ക് ജാവലിനിൽ സ്വർണ്ണ മെഡൽ നേടിയ, ഒളിമ്പിക് സ്വർണ്ണ മെഡൽ നേടിയ നീരജ് ചോപ്ര, റെസ്ലിംഗിൽ രവികുമാർ, ബോക്സിംഗിൽ മെഡൽ നേടിയ ലവ്ലിന ബോർഗെയ്ൻ എന്നിവർക്കും ഖേൽരത്ന ഉണ്ട്. അതോടൊപ്പം തന്നെ വനിതാ ക്രിക്കറ്റ് താരം മിതാലി രാജ്, ഫുട്ബോളർ സുനിൽ ഛേത്രി എന്നിവർക്കും ഖേൽരത്ന നൽകാനാണ് ഇപ്പോൾ ശുപാർശ ചെയ്തിരിക്കുന്നത്. പാരാലിമ്പ്യന്മാരായ അവനി ലക്കേട, സുമിത് ആന്റിൽ, പ്രമോദ് ഭഗത്, കൃഷ്ണ നാഗർ, മനീഷ് നർവാൾ തുടങ്ങിയവർക്കും ഖേൽരത്ന നൽകാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ പ്രഖ്യാപനമാണ് ഇപ്പോൾ വന്നത്. ശ്രീജേഷിന് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. ഖേൽരത്ന നേടുന്ന ആദ്യ മലയാളി താരം കൂടിയാണ് ശ്രീജേഷ്. ഇക്കഴിഞ്ഞ ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കല മെഡൽ കരസ്ഥമാക്കിയിരുന്നു ശ്രീജേഷ് ഉൾപ്പെടുന്ന ഇന്ത്യൻ ഹോക്കി ടീം. ആ ഹോക്കി ടീമിൻ്റെ ഗോൾ കീപ്പർ കൂടിയായിരുന്നു മലയാളികളുടെ അഭിമാനമായ പി ആർ ശ്രീജേഷ്. ബസന്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ബസന്ത്, ഒരു മലയാളിക്ക് ഇത്ര പരമോന്നത ഒരു പുരസ്കാരം കിട്ടുക, അതും ഖേൽരത്ന, അതൊരു വളരെ അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ്. ഇതിനോട് ആരെങ്കിലും ഔദ്യോഗികമായി പ്രതികരിക്കാൻ ഇപ്പോൾ തയ്യാറായിട്ടുണ്ടോ ബസന്ത്? ഹോക്കി താരം മലയാളിയായ പി ആർ ശ്രീജേഷിന് പരമോന്നത പുരസ്കാരം കായികരംഗത്തെ സംഭാവന കൂടി പരിഗണിച്ച ഖേൽരത്ന ലഭിച്ചിരിക്കുന്നു. ഖേൽരത്ന നേടുന്ന മൂന്നാമത്തെ മലയാളിയാണ് പി ആർ ശ്രീജേഷ്. ശ്രീജേഷിന് ഖേൽരത്ന ലഭിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ബസന്ത് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. ബസന്ത്, ഈ പുരസ്കാരം നേടുന്ന ഒരു മൂന്നാമത്തെ മലയാളി, ഏറ്റവും അഭിമാനകരമായ നേട്ടം, ഈ വർഷം ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നു, ഹോക്കിയിൽ വെങ്കല മെഡൽ നേടുന്നു, ഈ നേട്ടത്തോട് പ്രതികരിക്കാൻ ഔദ്യോഗികമായി ആരെങ്കിലും ഇപ്പോൾ തയ്യാറായിട്ടുണ്ടോ? ഇപ്പോൾ ഇതിന്റെ പ്രഖ്യാപനം മാത്രമാണ് വന്നിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രഖ്യാപനം, 12 പേർക്ക് ഖേൽരത്ന നൽകുന്നു എന്നുള്ളത് മാത്രമാണ് വന്നിട്ടുള്ളത്. മറ്റു കാര്യങ്ങളൊന്നും തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 11 പേരുകളാണ് ഇത് സംബന്ധിച്ച ഖേൽരത്ന കമ്മിറ്റി നൽകിയത്. അതിൽ ഒരു പേര് കൂടി സർക്കാർ ചേർത്തു. അത് മൻപ്രീത് സിംഗിൻ്റെതാണ്. ഹോക്കി കളിക്കാരനായ മൻപ്രീത് സിംഗിന്റെ പേര് കൂടി ചേർത്തുകൊണ്ടാണ് സർക്കാർ ഇപ്പോൾ ഔദ്യോഗികമായ പ്രഖ്യാപനം പുറത്തിറക്കിയിരിക്കുന്നത്. അതിൽ ഏറ്റവും മലയാളിയെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായത് പി ആർ ശ്രീജേഷിന്റെ പേര് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരത്തിന് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു, അത് അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം മലയാളിയായ ശ്രീജേഷിന് ലഭിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ബസന്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഖേൽരത്ന നേടുന്ന മൂന്നാമത്തെ മലയാളിയാണ് പി ആർ ശ്രീജേഷ്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഒളിമ്പിക്സിൽ പങ്കെടുക്കുകയും ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ കരസ്ഥമാക്കുകയും ചെയ്തിരുന്നു. ഇതൊക്കെ പരിഗണിച്ച് സമഗ്ര സംഭാവനയ്ക്ക് ഖേൽരത്ന പുരസ്കാര കരസ്ഥമാക്കിയിരിക്കുന്നു മലയാളികളുടെയൊക്കെ അഭിമാനമായ പി ആർ ശ്രീജേഷ്.